ഹലോ നമസ്കാരം രഞ്ജിത്ത്. പലപ്പോഴും ബിസിനസ്സുകൾ എക്സ്പൊനൻഷ്യലായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാക്കുന്നത് ടെക്നോളജിയുടെ സഹായത്തോടു കൂടിയാണ്. എങ്ങനെയാണ് ടെക്നോളജിയുടെ സഹായത്തോടുകൂടി ഒരു സൈക്കിളായി എക്സ്പൊനൻഷ്യൽ ഗ്രോത്ത് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. 6 Ds ഈ ഒരു സൈക്കിളിലുള്ളത്. ഏറ്റവും ആദ്യത്തെ ഡി എന്ന് പറയുന്നത് ഡിജിറ്റൈസേഷനാണ്. ഏതൊരു സർവീസ് ആവട്ടെ, പ്രൊഡക്റ്റ് ആവട്ടെ, അതിൻ്റെ ഒരു ഡിജിറ്റൽ പ്രസൻസിലേക്ക് മാറ്റുകയാണെങ്കിൽ, അതിനെ ഡിജിറ്റൈസ് ചെയ്യുകയാണെങ്കിൽ, തീർച്ചയായിട്ടും അതിൻ്റെ ഗ്രോത്ത് വളരെ എക്സ്പൊനൻഷ്യൽ ആവുന്നതായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ ഗ്രോത്ത് ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫോട്ടോഗ്രാഫിക് ഫിലിംസ് ഏറ്റവും വലിയ എക്സാമ്പിളായിട്ട് എടുക്കാം. കൊഡാക്കിൻ്റെ എക്സാമ്പിൾ തന്നെ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒന്നാണ്. കൊഡാക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമായിരുന്നു, ഡിജിറ്റൈസേഷൻ ഫോട്ടോഗ്രാഫിയിൽ വരുന്ന സമയത്ത് കൊഡാക്ക് അതിലേക്ക് മാറാനായിട്ട് ഒരല്പം വൈമുഖ്യം കാണിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മറ്റുള്ള പല ബ്രാൻഡുകളും അതിലേക്ക് മാറുകയും വലിയ എക്സ്പൊനൻഷ്യൽ ഗ്രോത്തിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഡിജിറ്റൈസേഷൻ എന്ന് പറയുന്നത് എക്സ്പൊനൻഷ്യൽ ഗ്രോത്തിൻ്റെ ആദ്യത്തെ പടിയാണ്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ പടി, ആദ്യത്തെ ഡി എന്ന് പറയുന്നത് ഡിജിറ്റൈസേഷനാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റോ സർവീസോ ഉണ്ടെങ്കിൽ എങ്ങനെ അതിനെ ഡിജിറ്റൈസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുക. രണ്ടാമത്തെ പടി, അതായത് ഡിജിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പടി എന്ന് പറയുന്നത് ഡിസെപ്റ്റീവ് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റാണ്. അതായത് പലപ്പോഴും ഏറ്റവും ആദ്യത്തെ ഘട്ടത്തിൽ, ഈ ശരിക്കും പറഞ്ഞാൽ ഈ കൊടാക്കിനൊക്കെ പറ്റുന്നത് ഈ രണ്ടാമത്തെ ഘട്ടത്തിലുള്ള ഒരു പ്രശ്നമാണ്. അവിടെ ഒരു ഡിസപ്പോയിൻമെൻറ്റും ഉണ്ടാവും. അപ്പോൾ ഡീനെ ഡിസെപ്റ്റീവ് ഗ്രോത്ത് എന്നും ഡിസപ്പോയിൻമെൻറ്റും എന്നൊക്കെ പറയാറുണ്ട് ആ രണ്ടാമത്തെ ഘട്ടത്തെ. കാരണം പെട്ടെന്ന് അങ്ങ് ഡിജിറ്റൈസായി മാറിയെന്ന് വരില്ല. 1970s അവസാനത്തിൽ അവർക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ക്ലൂ ഒക്കെ കിട്ടിയെങ്കിലും 1980s അവർ വീണ്ടും ഫോട്ടോഗ്രാഫിക്ക് രാസവസ്തുക്കളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു, വലിയ പ്ലാന്റുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിന് കാരണം ഇവർ വിചാരിച്ചൊരു വേഗതയിൽ ഡിജിറ്റൈസേഷൻ സംഭവിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലായിരുന്നു. അപ്പോൾ പലപ്പോഴും ഡിജിറ്റൈസേഷനെ മാർക്കറ്റ് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇനീഷ്യലി കുറച്ച് സമയമെടുക്കും. ചിലപ്പോൾ അത് ലീനിയറായിട്ടായിരിക്കും പോകുന്നത്. കാര്യമായിട്ടുള്ള ഒരു ഗ്രോത്ത് പാറ്റേൺ ചിലപ്പോൾ കാണിച്ചു എന്ന് വരില്ല. അപ്പോൾ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം മാർക്കറ്റ് അത് ആക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക്, മാർക്കറ്റിൽ മുഴുവൻ പെനട്രേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ചിലപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതപ്പോൾ ഒരു ഡിസെപ്റ്റീവ് ഗ്രോത്ത് ആണ്. പലപ്പോഴും നമ്മളെ അത് വഴിതെറ്റിച്ചേക്കാം. അപ്പോൾ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ മസ്റ്റാണ്. മൂന്നാമത്തെ ഡിസ്റപ്ഷനാണ്. കംപ്ലീറ്റ്ലി ഇതുവരെ നിന്നിരുന്ന എല്ലാ തരത്തിലുള്ള രീതികളെയും മാറ്റിമറിച്ചുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പുതിയൊരു മാർക്കറ്റിനെ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടി വരും. ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഊബറൊക്കെ. അപ്പോൾ ടാക്സികൾ നമ്മൾ സാധാരണ ജംഗ്ഷനിലൊക്കെ പോയിട്ട്, ടാക്സി സ്റ്റാൻഡിലൊക്കെ പോയിട്ട് ടാക്സി വിളിച്ചിരുന്നതിൽ നിന്ന് കംപ്ലീറ്റായിട്ട് അതിനെ ഡിസ്റപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഫിംഗറിൻ്റെ ഒറ്റ ചലനം കൊണ്ട് നമുക്ക് ടാക്സി വിളിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഇതിനെ മാറ്റിയപ്പോൾ, സൊമാറ്റോ ഒറ്റ ഫിംഗർ ടിപ്പ് കൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ മുന്നിലേക്ക് ഫുഡ് എത്തുന്ന തരത്തിലേക്ക് മാർക്കറ്റിനെ മാറ്റിയപ്പോൾ അവിടെ ഒരു ഡിസ്റപ്ഷനാണ് സംഭവിച്ചത്. അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന പല മാർക്കറ്റുകളെയും കംപ്ലീറ്റ്ലി തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് ഈ ഡിസ്റപ്ഷൻ ഉണ്ടാകുന്നത്. ഒന്നുകിൽ നമ്മൾ തകർത്ത് തരിപ്പണമാക്കുക, അല്ലെങ്കിൽ മറ്റൊരു മാർക്കറ്റ് വന്ന് നമ്മളെ തരിപ്പണമാകുക എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ പോയിന്റിൽ ഡിജിറ്റൈസേഷനിൽ നിന്ന് വന്ന് ഒരു ഡിസെപ്റ്റീവ് ഗ്രോത്തിൽ നിന്ന് മാറി ഒരു ഡിസ്റപ്ഷനിലേക്കാണ് പിന്നീട് നമ്മൾ മൂവ് ചെയ്യുക. ഒന്നുകിൽ നമ്മൾ എൻ്റയർ മാർക്കറ്റിനെ നമ്മൾ തകർത്ത് തരിപ്പണമാക്കുന്നു, അല്ലെങ്കിൽ ആ മാർക്കറ്റ് നമ്മളെ തകർത്ത് കളയുന്നു. അടുത്തത് ഡീമോണിറ്റൈസേഷനാണ്. പലപ്പോഴും മാർക്കറ്റ് തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ രസകരമായിട്ടുള്ള മറ്റൊരു പ്രതിഭാസം കാണാം. അത് ഡീമോണിറ്റൈസേഷനാണ്. പലപ്പോഴും വളരെ വാല്യൂബിളായിരുന്ന പല അസറ്റുകൾക്കും, പ്രത്യേകിച്ച് മണി വാല്യൂ ഇല്ല എന്നുള്ളത് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് കാണാം. പലപ്പോഴും പണ്ട് കാലത്ത് സിനിമകൾ ഉണ്ടാക്കിയിരുന്ന സമയത്ത് ഏറ്റവും അധികം സിനിമാക്കാർക്ക് കാശ് നേടിക്കൊടുത്തിരുന്ന ഒരു സാധനമായിരുന്നു മ്യൂസിക് റൈറ്റ്സ് എന്ന് പറയുന്നത്. മ്യൂസിക് വളരെ വില പിടിച്ച ഒരു സാധനമായിരുന്നു. എന്നാൽ യൂട്യൂബ് പോലുള്ള വളരെ പോപ്പുലറായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുടെ ആവിർഭാവത്തോടുകൂടി മ്യൂസിക് എന്ന് പറയുന്നത് കാര്യമായ വിലയൊന്നുമില്ലാത്ത ഒരു സാധനമായിട്ട് മാറുന്നു. അപ്പോൾ കാര്യമായ വിലയില്ലാത്ത ഡീമോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുക എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മിക്കവാറും എല്ലാ ഡിജിറ്റൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളും സർവീസുകളും പ്രൊഡക്റ്റുകളുമൊക്കെ നാലാമത്തെ സ്റ്റെപ്പിലൂടെ കടന്നു പോകുമ്പോൾ ഫ്രീ ആയിട്ട് മാറാറുണ്ട് എന്നുള്ളതാണ് സത്യം. ഈ ഡീമോണിറ്റൈസേഷന് ശേഷം സംഭവിക്കുന്ന കാര്യത്തിനെയാണ് ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്.
ചിലപ്പോൾ ചില പ്രത്യേക സാധനങ്ങളുടെ ഉപയോഗം തന്നെ ഇല്ലാതാവും. ചില പ്രത്യേക സാധനങ്ങളെല്ലാം കൂടി ചേർന്ന് മറ്റൊരു സാധനമായിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, അലാം ക്ലോക്കുകൾ സത്യം പറഞ്ഞാൽ ഇന്ന് ആവശ്യമില്ലാത്ത അവസ്ഥയിലാണ്. കാരണം നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ തന്നെ അലാം വയ്ക്കാവുന്നതാണ്. ക്യാമറ സെപ്പറേറ്റ് ആയിട്ട് പലർക്കും ആവശ്യമില്ല, കാരണം ഹൈ ക്വാളിറ്റി ക്യാമറ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ തന്നെയുണ്ട്. റേഡിയോവിൻ്റെ ആവശ്യവും നമുക്കില്ല, കാരണം റേഡിയോവും നമുക്ക് ഇതിനകത്ത് തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ടാബ്ലറ്റുകളുടെ ഇടക്കാലത്ത് ഇറങ്ങിയ ടാബ്ലറ്റുകളുടെ വിൽപ്പന കുറയാനുള്ള കാരണം ടാബ്ലറ്റിന് പ്രത്യേകമായിട്ടുള്ള ഒരു യൂസേജ് കണ്ടെത്താൻ കഴിയാതെ പോയി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതും നമുക്ക് വേണമെങ്കിൽ ഒരു സ്മാർട്ട് ഫോണിൽ തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്യാം എന്ന് മനസ്സിലാക്കി. ഇതിനെയാണ് ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ചില സാധനങ്ങൾ പാടെ ഇല്ലാതായി മാറുക എന്നുള്ളത്. ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിനെയാണ് ഡെമോക്രട്ടൈസേഷൻ എന്ന് പറയുന്നത്. അവസാനത്തെ ഡി ആണ് ഡെമോക്രട്ടൈസേഷൻ. ഡെമോക്രട്ടൈസേഷൻ എന്ന് പറയുന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ടെക്നോളജി എല്ലാവർക്കും അവൈലബിൾ ആവുകയും ഇൻ്റർനെറ്റ് വായു പോലെ നമ്മളിലേക്ക് എല്ലാവരിലേക്കും എത്തുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻ്റർനെറ്റൊക്കെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ വലിയ രീതിയിൽ ചാർജ് കൊടുക്കണമായിരുന്നു. ഇന്നിപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ലാത്ത ഫോണുകൾ ഇല്ല എന്ന് തന്നെ പറയാം. കോളുകൾ വിളിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇൻ്റർനെറ്റ് അതിനകത്തുണ്ടാവുക അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പാക്കേജുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് അതിന് പ്രധാനമെന്നുള്ളത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് വലിയ ഒരു സംഭവം എന്നുള്ളതിൽ നിന്ന് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യ ഘടകമായി അല്ലെങ്കിൽ ഒരു നെസസിറ്റിയായി ഓക്സിജന് പകരമായി അല്ലെങ്കിൽ സിനോണിമസായി മാറിയ ഒരു വാക്കായി മാറിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഏതൊരു ടെക്നോളജിയും സ്ഥിരമായി ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിനൊരു ഡെമോക്രട്ടൈസേഷൻ സംഭവിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഏറ്റവും വലിയ അവൈലബിലിറ്റിയിലേക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് വളരെ ഫ്രീ ആയിട്ടുള്ളൊരു ലെവലിലേക്ക് ടെക്നോളജി മാറുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഏത് ടെക്നോളജി ആവട്ടെ, പുതിയ ഒരു ടെക്നോളജി വരുന്ന സമയത്ത് ഈ 6 Dകളുടെ ഒരു സൈക്കിളിലൂടെ കടന്നു പോകും എന്നുള്ളതാണ് സത്യം. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ടെക്നോളജി ഉപയോഗിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ 6 Dകൾക്കും സജ്ജരാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പ്ലാൻഡ് ആയിട്ടിരുന്നാൽ മാത്രമേ ഈ 6 Dകളിലൂടെയും കടന്നു പോകുമ്പോൾ അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജികൾ മെനയാനും അതിനനുസരിച്ചുള്ള കൃത്യമായ വഴികൾ തിരഞ്ഞെടുക്കാനും നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഓൾ ദി ബെസ്റ്റ്.